ഡി ടു ഓൾ സ്പൈസി ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഒരു അടിപൊളി എക്സിബിഷൻ കാണാനാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണെന്നല്ലേ, തിരുവനന്തപുരം തൈക്കാടുള്ള പോലീസ് ഗ്രൗണ്ടിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. എക്സ്പോയുടെ പേര് കോട്ടൺ ഫാബ് 2023. കേരളത്തിലെ ഒരുപാട് ഡിസ്ട്രിക്ട്സിൽ ഈ എക്സ്പോ കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആവുന്നുണ്ട്. സെപ്റ്റംബർ 5 തുടങ്ങിയ എക്സ്പോ ഇനി രണ്ട് മൂന്ന് ദിവസത്തിൽ ഒക്ടോബർ 3 ആകുമ്പോഴത്തേക്കും അവസാനിക്കും. ഒരുപാട് കാത്തിരുന്ന് എനിക്ക് കാണാൻ പറ്റിയൊരു എക്സ്പോ ആണ് ഇത്. ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സിൻ്റെ യുണീക്കായിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് അവതരിപ്പിക്കുന്ന ഒരു എക്സ്പോ ആണിത്. പ്രധാനമായിട്ടും ക്ലോത്തിങ് ആണ് അവരിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലോത്തിങ് മാത്രമല്ല, ചപ്പൽസ്, ജൂവലറീസ്, സോസറീസ്, ക്രോക്കറീസ്, പിന്നെ അവരുടേതായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റംബർ 5 തുടങ്ങി സെപ്റ്റംബർ 25 അവസാനിപ്പിക്കേണ്ടിരുന്ന എക്സ്പോ ഒക്ടോബർ 3 വരെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ തന്നെ എന്തുമാത്രം ക്വാളിറ്റിയുള്ള എക്സ്പോ ആയിരിക്കും അതെന്ന് നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. ഏകദേശം 45 സ്റ്റാളുകളാണ് ഈ എക്സിബിഷനിലുള്ളത്. നമ്മുടെ കയറുന്നടുത്ത് തന്നെ കുപ്പിവളകളുടെ ഒരു വലിയ സ്റ്റാളാണ് ഉള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. വളരെ യുണീക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പീസസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാളായിരുന്നു അത്. അതിനടുത്തായിട്ട് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ്, സ്നാക്സ് ഒക്കെ അവൈലബിളാണ്. പിന്നെ അതുപോലെ ബീഹാറിലെ മധുബാനി പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റാള് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായിരുന്നു. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഈ പെയിൻറ്റിങ് എങ്കിൽ പോലും നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ് ആണ് അവരിതിൽ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ആൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി തന്നു. മധുബാനി പെയിൻറ്റിങ് ചെയ്ത ഷോ പീസസ്, അതുപോലെ തന്നെ ബുക്ക് മാർക്സ് ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്ത് സൂക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഷോപ്പ് ഹോളിക്കായിട്ടുള്ള ഒരാളിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു എക്സിബിഷനാണിത്. അതുപോലെ തന്നെ പൂമക്കായിൽ കുറച്ച് കാശ് കരുതിയിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നും. കോട്ടൺ ഫാബ് 2023 ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരുടെ ക്ലോത്തിങ് ഐറ്റംസാണ്. ചുരിദാർസ്, ചുരിദാർ മെറ്റീരിയൽസ്, സാരീസ്, സൽവാർസ്, ബോട്ടംസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 550 തൊട്ട് മുകളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ്. ഓരോ സ്റ്റാളിന് മുകളിലും സ്റ്റാൾ നമ്പറും അവരുടെ പ്ലേസും അത് സെല് ചെയ്യുന്ന ആളുടെ പേരും കോൺടാക്ട് നമ്പറും സഹിതം അവർ വച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം പോലെ ഓരോ ഐറ്റവും അവർ എടുത്ത് കാണിച്ചു തരുന്നതുണ്ട്. ഫസ്റ്റ് സ്റ്റോള് ചിക്കൻ കാരിയുടെ ആയിരുന്നു. പല മെറ്റീരിയലിലുള്ള ഷോർട്ട് കുർത്താസും ലോങ് ചിക്കൻ കാരി കുർത്താസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. വിത്ത് പലാസോ വേണമെങ്കിൽ അവർ നമുക്ക് പെയർ ചെയ്ത് തരും. ബീഹാറിലെ മധുബാനി പെയിൻറ്റിങ്, ഒറീസയിലെ സംബൽപുരി ഇക്ക ഡ്രസ്സസ്, ഉത്തർപ്രദേശിലെ മൽബറി കത്താർ, അഹമ്മദാബാദിലെ അജ്രക്ക്, മധ്യപ്രദേശിലെ ചന്ദേരി സിൽക്ക്, പിന്നെ കാശ്മീരി സിൽക്ക്, ബനാറസി സിൽക്ക്, ബാന്ധിനി ഒക്കെയുള്ള ഡ്രസ്സസൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇതിനൊക്കെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസും അവിടെ അവൈലബിളായിരുന്നു. റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഒരു 180-220 തൊട്ട് മീറ്ററിന് പ്രൈസ് റേഞ്ചിൽ അവൈലബിളാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ്സായിരുന്നു ഓരോ സ്റ്റാളിലും ഉണ്ടായിരുന്നത്. നമ്മൾ ഓൺലൈൻ ഷോപ്സിൽ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സൈറ്റ്സിൽ നോക്കുമ്പോൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ നോക്കുന്നത് അധികവും നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഡ്രസ്സസ് ആയിരിക്കുമല്ലോ. കേരള തനിമയുള്ള ഡ്രസ്സസിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഡ്രസ്സസ് ആയിരിക്കും. അത് സൽവേഴ്സ് ആയാലും അതിൻ്റെ പ്രിൻസ് ആയാലും ഒക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ആഗ്രഹിച്ച് തപ്പി നടക്കുന്ന ഡ്രസ്സസൊക്കെ ഇവിടെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവൈലബിൾ ആണ്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാന്ധിനി പെയിൻറ്റ് ചെയ്ത ഷോൾസും സാരീസും ടൈ ആൻഡ് ടൈ ചെയ്ത ഡ്രസ്സസും അജ്രക് പ്രിൻറ്റിലുള്ള കോട്ടൺ സൽവാർ മെറ്റീരിയൽസും ഒക്കെ.
പിന്നെ ഒരു സ്റ്റാളിൽ നമ്മൾ കണ്ടത് ഹരിദ്വാറിൽ നിന്നുള്ള ടോയ്സ് ആയിരുന്നു, വുഡൻ ടോയ്സ് ആയിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ജ്വല്ലറീസും ഉണ്ടായിരുന്നു, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺസിലുള്ള ഇയർ റിങ്സ്, ആങ്ക്ലെറ്റ്സ്, ബാംഗിൾസ്, നെക്ക് പീസസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് അവൈലബിൾ ആണ്. ജ്വല്ലറീസ് മാത്രം എനിക്ക് നമ്മൾ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ബാഗ്സ്, കോട്ടൺ ബാഗ്സ്, ജൂട്ട് ബാഗ്സ് വിത്ത് ലേറ്റസ്റ്റ് പ്രിൻറ്റ്സ് ആൻഡ് ഡിസൈൻസ് അവിടെ അവൈലബിൾ ആണ്. ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെൻസിനുള്ള ക്ലോത്തിങ്ങും അവൈലബിൾ ആണ്. കൂടുതലും ഖാദിയിലുള്ള ഷർട്ട്സ്, അങ്ങനത്തെ മെറ്റീരിയൽസ്, കുർത്താസൊക്കെ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റാളിൽ ഫുൾക്കാരി വർക്കുള്ള കുർത്ത വിത്ത് പലാസോസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഡ്രസ്സസ്സാണ്, ക്രോഷേ ലേസിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സസ്, ഈ സ്വെറ്റർ മോഡലായിട്ട് ആ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സസ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാള് ചപ്പൽ സ്റ്റാളായിരുന്നു. ഇവിലായുള്ള ചപ്പൽസ്, ഹീൽസ്, സാൻഡിൽസ്, ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. എല്ലാം ഒരു 400, 600, 800 റേഞ്ചിലുള്ള ചപ്പൽസാണ്. പിന്നെ ഇൻഡിഗോ പ്രിൻറ്റ്, സ്റ്റോൺ വർക്ക്സ്, ജൂട്ടീസ് ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കളക്ഷൻ. അതിന് പുറത്തായിട്ട് ക്രോക്കറീസും സോസറീസും ഒക്കെ വെച്ചിട്ടുണ്ട്. മുഗൾ പെയിൻറ്റിങ് ചെയ്ത കപ്സ്, പ്ലേറ്റ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റി. ഞാൻ പിന്നെ ചപ്പൽ സ്റ്റോറിൽ ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി. ഇൻഡിഗോ പ്രിൻറ്റ് പൊതുവിൽ ഭയങ്കര ഇഷ്ടമായുണ്ട്. ഇൻഡിഗോ പ്രിൻറ്റിൻ്റെ ജൂട്ടീസ് ട്രൈ ചെയ്ത് നോക്കി. കോട്ടൺ ഫാബ് 2023 വൺസ് ഇൻ എ ഇയർ ആണ് വരാറ്. അപ്പോൾ ഇനി അടുത്ത വർഷമേ ട്രിവാൻഡ്രത്ത് കോട്ടൺ ഫാബ് 2024 ആയിട്ട് എത്തുള്ളൂ. ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളും ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളൂ. സൈനിങ് ഔട്ട്, സ്പൈസി ജേണി.